Small boy, kodomo, nansai, niju go, niju go, niju go, A B C D, A B C D E F G H I J K L M N. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത ഒരാളെ ഉള്ളൂ എന്നായിരുന്നു കേട്ടോ. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നതേ ഭയങ്കര വർത്തമാനം തുടങ്ങി. ആദ്യം എന്നെ ചുറ്റി നടന്ന് കിമോണനെ പറ്റിയൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ട്രെയിനും വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ട്രെയിനിലേക്ക് പോയി. അങ്ങനെ ട്രെയിനിൽ കയറി ഞങ്ങൾ കിമോണോ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. വലിയൊരു കിമോണോ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് കരുതി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. സിമാസേൻ അപ്പോൾ അവരവരുടെ പേരുകളാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജാപ്പനീസിൽ പേരൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നതെന്നൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ജാപ്പനീസ് നമുക്ക് മനസ്സിലാവും. എളുപ്പമാണ് കേട്ടോ, പഠിക്കുകയാണെങ്കിലും കേട്ടും മനസ്സിലാക്കാൻ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ എന്താ ഇട്ടേക്കുന്നതെന്നാണ് കേട്ടോ അപ്പൂപ്പം ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉള്ളിൽ ബോക്സറാണ് ഇട്ടേക്കുന്നത്, കാരണം സൈക്കിളിലാണ് ഞാൻ വന്നത്. സൈക്കിളിൽ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റിൽ കയറി ഡ്രസ്സ് മാറിയിട്ടാണ്, ഇതൊക്കെ ഉടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഇതിട്ടുകൊണ്ട് സൈക്കിൾ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു കുറേ കാര്യങ്ങൾ കളിയാക്കി ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിച്ച് വിരിച്ച് കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അപ്പോൾ അതിൻ്റെ അകത്താണ് കിമോണോ ഷോപ്പ്. വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങോട്ടാണ് നമ്മൾ നേരെ പോകാൻ പോകുന്നത്. അപ്പോൾ ഷോപ്പിൻ്റെ പുറമേന്ന് കാണിക്കാൻ പാകത്തിനൊന്നും ഇല്ല കേട്ടോ, ഒരു സ്റ്റാള് പോലെയാണ്, ഉള്ളിലാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു കവർ തരും, അതിൻ്റെ അകത്ത് നമ്മുടെ ചെരുപ്പിടണം, പിന്നെ നമുക്കൊരു ടാഗും തരും. അപ്പോൾ കുറച്ച് പേരൊക്കെ കിമോണോ വാങ്ങിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതുപോലെ തന്നെ കൂടെ വന്ന അപ്പൂപ്പനോട് ഞാൻ ചോദിച്ചു വീട്ടിൽ കിമോണോ ഉണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ ചെറുപ്പത്തിലേക്കാണ് അത് ധരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല ഇട്ട് നോക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞ് ഇട്ട് നോക്കിയാണ് രംഗം തന്നെ. നല്ല രസമായിരുന്നു, എനിക്കും ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഇട്ടൊക്കെ നോക്കി, പക്ഷെ ഭയങ്കര ലെങ്തൊക്കെ കൂടുതലായിരുന്നു. എന്നാലും പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി ഭയങ്കര, ഞാൻ പറഞ്ഞു ഭയങ്കര ഏജ് പറഞ്ഞു, കുഞ്ഞുകുട്ടികളെ പോലെയൊക്കെ ആയെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ജപ്പാൻ്റെ പരമ്പരാഗത വസ്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കിമോണോ, യുക്കാത്ത, ഹക്കാമ, അങ്ങനെ കുറേയുണ്ട്. അപ്പം അതെല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയില്ല, കാരണം പിന്നീട് നല്ല തിരക്കായിരുന്നു. പറ്റുന്നതൊക്കെ കുറേയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, പിന്നെ ഒരെണ്ണം മേടിച്ചു. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കുറേ സമയത്താണ് ഒരെണ്ണോടെ മേടിച്ചത്. അപ്പം ജാപ്പനീസിനെയൊക്കെ ഇനി മീറ്റ് ചെയ്യുമ്പം ഈ ഡ്രസ്സിൽ പോകാമെന്ന് കരുതുന്നു. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ആയിട്ടാണ്, പിന്നെ വളരെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇട്ടത്, പിന്നെ ഇപ്പോൾ നല്ല കംഫർട്ടബിളും ആയി. അപ്പം അതിനുശേഷം നല്ല തിരക്കുമായിട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും ഈ കിമോണോ വിൽക്കാനായിട്ട് നിൽക്കുന്നത് അമ്മൂമ്മമാരും അമ്മമാരുമൊക്കെയാണ് കേട്ടോ. പുതിയ ജനറേഷനിലുള്ള ആരും തന്നെ ഇല്ല. അപ്പോൾ ഞാനിത് പ്രത്യേകം നോട്ട് ചെയ്തായിരുന്നു. പിന്നെ കൂടുതൽ ആൾക്കാർ ഇത് മേടിക്കാൻ പറ്റുന്നതും പഴയ ജനറേഷനിലെ ആൾക്കാർ തന്നെയാണ്. വളരെ കുറച്ച് പുതിയ ജനറേഷനിലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നുള്ളൂ. കുറേ നേരം ഇതൊക്കെ നോക്കി കിമോണോ ഒക്കെ നോക്കിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ കുറേ സമയം പോയി, എല്ലാവരും വിശന്ന് വരഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. മുമ്പിൽ കിടക്കുന്ന ആ സൈഡിൽ കിടക്കുന്ന കുട്ടിയുണ്ട്, അത് പിന്നെ ഭയങ്കര വാശി കേട്ടോ. അപ്പോൾ അത് കുറേ നേരമായിട്ട് ചെന്നാൽ ഇത്ര സമയം എടുക്കണേന്നൊക്കെ ചോദിച്ച് പുറകെ നടക്കുമായിരുന്നു. കുറേ നേരം അമ്മായി വനാനി കുറേ നമായവ എന്താ ഈന്തപ്പനെ പോലത്തെ ഒരു സാധനം കേട്ടോ, അവരോട് പേര് വെച്ചിട്ട് അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. നമായവക്കാറു ഒന്നുമില്ല, ചെടിയുടെ പേരാട്ടോ വായിച്ചത്. ഭയങ്കര നീട്ടമുള്ള പേരായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഹിരഗാന കഥഗാന ആൽഫബറ്റ്സ് വായിക്കാൻ പറ്റുന്നതുകൊണ്ട് ജസ്റ്റ് അന്ന് വായിച്ചു. അപ്പം കുഞ്ഞപ്പൂപ്പിന് അത്ഭുതമായിട്ട് ഓ ഇത് നിനക്ക് വായിക്കാനൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നാമത് ഞാൻ ജാപ്പനീസ് ഫ്ലുവൻ്റ് അല്ല. അപ്പം ഈ അപ്പൂപ്പന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ മനസ്സിലാക്കണം. അപ്പം ഞാൻ ഇംഗ്ലീഷ് അടുത്തവണ വരുമ്പോൾ പഠിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പം കുറച്ചൊക്കെ അറിയാൻ പുള്ളിക്ക്. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നമ്മുടെ രോമങ്ങൾ ഒക്കെ ഭയങ്കര അത്ഭുതമാട്ടോ, അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, മുഖത്തെ രോമങ്ങൾ ഒക്കെ കൂടുതലായിട്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടുപേരും. അപ്പം ഞങ്ങൾ ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കിമോണ എങ്ങനെ ധരിക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. അതുപോലെ കിമോണോ വേഷത്തിൽ പോയതുകൊണ്ട് ഒരു ജാപ്പനീസ് യൂട്യൂബർ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജാപ്പനീസിൻ്റെ കൂടെ കുറച്ച് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് നല്ല രസമായിരുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക.